അങ്ങനെ വീണ്ടും ശബരിമലയിൽ ഒരു മണ്ഡല മകരവിളക്ക് സീസൺ ആരംഭിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും എത്രത്തോളം ഉണ്ട്, അതിന്റെ ആഴം എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഇത്തവണ ഉണ്ടായിട്ട് ഉള്ള ഒരു വിവാദം എന്ന് പറയുന്നത് സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു ഓൺലൈൻ ബുക്കിംഗ് സംവിധാനത്തിലൂടെ മാത്രം ദിവസവും 80,000 പേർക്ക് മാത്രം ദർശനം നൽകാം എന്നുള്ള ഒരു ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടുള്ളതാണ് വലിയ രീതിയിൽ ഇപ്പോൾ ഒരു പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. ഈ ഒരു തീർത്ഥാടനം മറ്റുള്ള ഭക്തർക്കെല്ലാം തന്നെ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം. ഈ ഒരു സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കാം, 80,000 പേർക്ക് മാത്രം ശബരിമലയിൽ ദർശനം നടത്തിയാൽ മതി, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ഒരുക്കിയാൽ മതി എന്നുള്ള ഒരു വാദമാണ് സർക്കാർ ഉയർത്തുന്നത്. പക്ഷെ ഈ ഒരു പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നതോട് കൂടിയിട്ട് സർക്കാരിന്റെ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറേണ്ടി വരുമോ സാർ എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത്. ഇത് കഴിഞ്ഞ തവണത്തെ തീർത്ഥാടന കാലം അല്പം പ്രശ്നമുണ്ടാക്കി. അതാണ് ഈ ആകെക്കൂടെ സർക്കാരിനെ ഭയപ്പെടുത്തി നിൽക്കുന്നത്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഒരു ദിവസം 80,000 പേരെന്നുള്ള ഒരു കണക്ക് വെച്ചു. മുൻവർഷങ്ങളിലും, അതായത് കഴിഞ്ഞ വർഷം വരെയും ചെയ്യുന്നത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് വരാം. അതല്ലാതെ ഇപ്പം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ചെന്നിട്ട് പമ്പയില്, നിലയ്ക്കല്, അതുപോലെ മറ്റു പ്രധാന ഇടത്താവളങ്ങളിലെ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായിരുന്നു, അങ്ങനെ എടുത്ത് പോകാമായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞ വർഷം എന്തുവരെയെന്ന് അറിയാമോ, ഈ പോലീസുകാരുടെ പിടിപ്പ് കേടുകൊണ്ട് അവിടെ പല തരത്തിലുള്ള അപാകം ഉണ്ടാവുകയും ചെയ്തു. ഭക്തര് 15 മുതൽ 20 മണിക്കൂർ വരെ ക്യൂവിൽ നിർത്തി എന്നുള്ളതാണ്. ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം, ശബരിമല എന്ന് പറയുന്നത് ഒരു കാനന ക്ഷേത്രമാണ്. കൊടും വനത്തിനകത്താണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. അവിടെ ഇപ്പം നമ്മൾ ഈ ചില ചിത്രവും വീഡിയോയും കാണുമ്പോഴും വലിയ കെട്ടിടങ്ങളും വാർക്ക കോൺക്രീറ്റ് സൗധങ്ങളും ഒക്കെ നിൽക്കുന്നുണ്ട്. അത് മാറ്റി നിർത്തിയാൽ അത് കൊടും വനത്തിനകത്താണ് നിൽക്കുന്നത്. നമ്മൾ തീർത്ഥാടന കാലവും മറ്റ് പൂജകളൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ അതുവഴിയൊക്കെ വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന ഇടമാണ് ശബരിമലയിൽ. അവിടെ വെച്ചിരിക്കുന്ന ക്യാമറയിലൂടെ പിന്നെ മൃഗങ്ങൾ പോകും. ഇത് മൃഗങ്ങൾ പിന്നെ കാട്ടിലല്ലാതെ പിന്നെ എവിടെയാണ്, നാട്ടിൽ പട്ടണത്തിനകത്തല്ലല്ലോ വരുന്നത്. അതൊരു ഒരു സംഭവമേ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ വർഷം ഉണ്ടായ പിടിപ്പ് കേട് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. പിന്നെ ഈ അവിടെ വരുമ്പോഴേ പിന്നെ ഇനിയിപ്പോ നോക്കിക്കോ, ഈ സ്പോട്ട് ബുക്കിംഗ് ഇല്ല എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടും പലരും വരാൻ തയ്യാറാകത്തില്ല. അവര് വരുന്നത് ഈ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കല്ല വരുന്നത്, 41 ദിവസത്തെ വ്രതമെടുത്ത് വളരെ പിന്നെ അതിന്റെ കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ച് കെട്ട് നിറച്ചാണ് വരുന്നത്. അങ്ങനെ കെട്ട് നിറച്ച് വരുന്ന ഒരു ഭക്തന് ഓൺലൈൻ ബുക്കിംഗ് ഇല്ല എന്നുള്ള ഒരു കാരണത്താൽ അവിടെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അത് വീണ്ടും പ്രശ്നമാകും. 2018 നടന്ന ശബരിമല യുവതി പ്രവേശ വിഷയം പോലെ വലിയ പ്രശ്നത്തിലേക്ക് പോകും. ഇപ്പോൾ തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത്, ഹിന്ദു കർമ്മ, അങ്ങനെ എല്ലാ ഹൈന്ദവ സംഘടനകളെല്ലാം തന്നെ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ്. പന്തളം കൊട്ടാരവും രംഗത്ത് വന്നിരിക്കുകയാണ്. കാരണം അവിടെ വരുന്നവരെ അതിൻ്റെ അനുസരിച്ച് ഈ ശബരിമലയ്ക്ക് ഒരു പ്രധാന ഇടമായിട്ട് ഇടത്താവള കേന്ദ്രമായിട്ടും നിർത്തിയിരിക്കുന്ന നിലയ്ക്കലാണ്. അവിടെ നിന്ന് തിരക്കനുസരിച്ച് അവിടെ നിന്ന് വേണം പിന്നീട് അങ്ങോട്ടേക്ക് വിടേണ്ടത്. കാരണം നിലയ്ക്കല് വലിയ സൗകര്യമുണ്ട്. നിലയ്ക്കലിൽ നിന്ന് 22 കിലോമീറ്റർ മാറിയാണ് പമ്പ. അപ്പൊ അവിടെ വലിയ വാഹന പാർക്കിംഗ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഈ ശബരിമലയിലെ ഈ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. ദർശനം കഴിയുന്നവരെ അവരെത്രയും വേഗം അവിടെ നിന്ന് മല ഇറങ്ങാനുള്ള സൗകര്യം അതുപോലെ ചെയ്തു കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് വീണ്ടും ഭക്തരെ അങ്ങോട്ടേക്ക് കയറ്റി വിടുക. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് തിരക്ക് നിയന്ത്രിച്ചു പോകാൻ പറ്റും. 18-ാം പടി എന്ന് പറയുന്നത് പണ്ട് ഏതോ പിന്നെ ചില കുബുദ്ധികളൊക്കെ പറയുകയുണ്ടായി, 18-ാം പടിയുടെ നീളം കൂട്ടുക, വീതി കൂട്ടുക എന്നൊക്കെ. അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അത് ചില കാര്യങ്ങൾ, അനുഷ്ഠാനപരമായിട്ടുള്ള ചില കാര്യങ്ങളനുസരിച്ച് നിർമ്മിച്ചിരിക്കുന്നതാണ്. അതിൽ 1 മിനിറ്റിലെ 60 മുതൽ 70 പേരെ മാത്രമേ കടത്തിവിടാൻ പറ്റുക ുള്ളൂ എന്നുള്ളതാണ്. അതിന് വിപരീതമായിട്ടുള്ള രീതിയിൽ കഴിഞ്ഞ തവണ ഈ പോലീസ് അവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെച്ചു. ADGP അജിത് കുമാറിന് അവിടെ ചില റോൾ ഉണ്ടായിരുന്നു. അത് അദ്ദേഹമായിരുന്നു ഇത്തവണ അദ്ദേഹത്തിന് ഈ ശബരിമല അവലോകന യോഗത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഒരിക്കലും ഇത് സ്പോട്ട് ബുക്കിംഗ് എന്നുള്ള രീതി കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇത് കാര്യങ്ങൾ നടത്തുവാൻ പറ്റുകയുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ മുൻകാലങ്ങളിലെ പോലെ ഈ ബുക്കിംഗ് സമ്പ്രദായം ഒക്കെ വരുന്ന എപ്പോഴാണ്, ഈ കോവിഡ് ടൈമിൽ ആണ് ഇത് വരുന്നത്. അതല്ലെങ്കിൽ മുൻകാലത്തെ പോലെ കൊണ്ടുപോവുക.
ഇപ്പൊ ഇവര് മാതൃക എന്താ എന്നറിയാമോ ആക്കുന്നത്? തിരുപ്പതി മാതൃകയാക്കുകയാണ്. തിരുപ്പതി എന്ന് പറയുന്ന ഒരു ആന്ധ്രയിലാണ്, അത് പിന്നെ ഒരു പട്ടണത്തിനകത്ത് നിൽക്കുന്ന ക്ഷേത്രമാണ്, 365 ദിവസവും തുറന്നിരിക്കുന്ന ക്ഷേത്രമാണ്. ഇത് ഒരു തീർത്ഥാടന കാലത്ത് 65 ദിവസം മാത്രമാണ് തുറന്നിരിക്കുന്നത്, പിന്നെ മാസപൂജയ്ക്കും മറ്റു കാര്യങ്ങളും. അപ്പോൾ ഈ സമയത്തായിരിക്കും, ഈ 65 ദിവസമായിരിക്കും ഈ ധാരാളം ഭക്തര് കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളായ ആന്ധ്ര, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര അങ്ങനെ വളരെ വിപുലമായിട്ട് വരികയാണ്. ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കാൻ വരെ സാധ്യതയുള്ള ഇടമാണ്. അപ്പൊ കാനന ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഇവിടെ അതിൻ്റെ സൗകര്യങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകണം. ഇതെന്താണെന്നറിയാമോ? ഈ ഇഷേന്ദ്ര എന്തെങ്കിലും എന്നിടയ്ക്ക് പറയാനുണ്ടോ? ഇല്ലല്ലേ. ഈ പിന്നെ പിണറായി വിജയന് 2016 അധികാരത്തിൽ വരുമ്പോഴ് ഇടയ്ക്കൊരു പിന്നെ ശബരിമലയ്ക്ക് ഒരു യാത്ര നടത്തി. പമ്പയിൽ വന്നിട്ട് ഒരു ശബരിമല അവലോകന യോഗമൊക്കെ തീർത്ഥാടന കാലത്തിന് മുമ്പ് നടത്തിയിട്ട് മല കയറാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തി. മഴ കാരണം അത് മുടങ്ങി തിരിച്ചു പോന്നു. പിന്നെ അദ്ദേഹം പോവുകയൊക്കെ ചെയ്തു. പിണറായി വിജയന്റെ ഒരു ആഗ്രഹം ശബരിമല 365 ദിവസവും തുറന്നിരുന്നുകൂടെ എന്നൊരു ചോദ്യം ഉണ്ടാക്കി. അന്ന് അതിനെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ അതിനെ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്തു, വളരെ ശക്തമായിട്ട് എതിർത്തു. അവിടെ നടന്ന അവലോകന യോഗത്തിൽ വെച്ച് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു അത് ഇന്ന ഇന്ന കാരണങ്ങളാലാണെന്ന് പറയുന്നുണ്ട്. അതിന്റെ പേരില് അദ്ദേഹത്തെ പിന്നെ കാലാവധി 3 വർഷമായിരുന്നു ഒരു ബോർഡ് പ്രസിഡന്റിന്റെ. അദ്ദേഹത്തിന്റെ കാലാവധി 2 വർഷത്തോടെ എടുക്കുമ്പോ ആ കാലാവധി ബോർഡ് പ്രസിഡന്റിന്റെ കാലാവധി 2 വർഷമാക്കി വെട്ടിച്ചുരുക്കിയിട്ട് അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് മാറ്റുകയും ചെയ്തു. പ്രയാറിനെ നിയമിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. അപ്പൊ അങ്ങനെ ഇത് എന്തിനാണ് ഈ 365 ദിവസം തുറന്നിരിക്കുന്ന പറഞ്ഞാൽ, ഇത് ഇവിടെ ആ കാനനപാതയും അതുപോലെ തന്നെ ശബരിമലയിലേക്കുള്ള വഴികളും ഒക്കെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള വലിയ നീക്കം പിണറായിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ശബരിമലയെ തകർക്കുക എന്നുള്ളതാണ്, അതിന്റെ പേരിലാണ് ശബരിമല യുവതീ പ്രവേശ വിഷയം ഒക്കെ എടുത്തിട്ടത്. പക്ഷേ ഈ ഇക്കുറി ഈ സ്പോട്ട് ബുക്കിംഗ് നിർത്തലാക്കിയപ്പോൾ അതിന് പിന്നെ ഇവർക്ക് ഇത് പിൻവലിക്കേണ്ടി വരും, പഴയതുപോലെ തന്നെ സ്പോട്ട് ബുക്കിംഗിലേക്ക് വരേണ്ടി വരും. കാര്യം ഒന്നറിയാമോ? ഈ 2018 യുവതീ പ്രവേശ വിഷയം എത്രത്തോളം കലുഷിതമാക്കി സംസ്ഥാനത്ത് ഭക്തരെ മുഴുവൻ നിലയ്ക്കലിലും മറ്റു പല പമ്പയിലും മറ്റു പലയിടങ്ങളിലും വലിച്ചിഴയ്ക്കുകയും സുഗമമായ ദർശനം തടസ്സപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് എന്ത് പറ്റി? ഈ സർക്കാരിനെതിരെ പലരും ഹൈന്ദവ സംഘടനകൾ രംഗത്ത് വരികയും ഒക്കെ ചെയ്തു. പ്രത്യേകിച്ച് NSS ഒക്കെ രംഗത്ത് വന്നു. 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായി. അതുകൊണ്ട് ഇനിയിപ്പോൾ അത് മാത്രമല്ല സാർ, ഈ ഒന്നാം പിണറായി സർക്കാരിലെ ഏറ്റവും കൂടുതൽ അവരെ കൈപൊള്ളിച്ചൊരു വിഷയം തന്നെ ശബരിമല വിഷയം തന്നെയായിരുന്നു. മാത്രമല്ല നമുക്കിപ്പോ ഒരു തൃശൂർ പൂരം ആ ഒരു അതിനുശേഷം വന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് തൃശൂരിൽ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ ജയത്തിന് പിന്നിലും ഈ ഒരു വിഷയം തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരു ഒരു ഹിന്ദു ക്കെതിരെയുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വിവാദമാണ് എന്നുള്ള ഒരു കാര്യം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോ നമുക്ക് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇത് സർക്കാരിന് മേലെ ഈ CPM അതുപോലെ തന്നെ ഇടതു മുന്നണിക്കും ഇതൊരു തലവേദനയാകും. ഇത് കൈകൊള്ളിക്കും നന്നായിട്ട് അറിയാം, കാരണം 25 തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, അത് കഴിയുമ്പോ 26 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് പിണറായി വിജയന്റെ പ്രതിച്ഛായക്ക് മങ്ങലേറ്റിരിക്കുകയാണ്. ഇതിനിയും ശബരിമല വിഷയം ഒന്ന് തണുത്തിരിക്കുകയാണ്. ഇനി ഇത് വീണ്ടും ഒന്നുകൂടെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ പത്രമാധ്യമങ്ങളൊക്കെ വളരെ സജീവമായിട്ട് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. നവംബർ 15 തീർത്ഥാടന കാലം ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ ഇത് പരിഹരിക്കണം, കാരണം ഈ ബുക്കിംഗ് എന്ന് പറയുന്നത് ഉടനെ ആരംഭിക്കേണ്ടതാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് സർക്കാരിന് ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ആകെ അവിടെ പ്രശ്നം ഉണ്ടാക്കും. ഈ മറ്റ് പിന്നെ അവിടുത്തെ ഒരു ക്രൗഡ് മാനേജ്മെന്റ് ശരിയായ രീതിയിലല്ല നടക്കുന്നത് എന്നുള്ളതാണ്. ഇതിനകത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു അഭിമാന ക്ഷേത്രമാണ് ശബരിമല എന്ന് പറയുന്നത്. അപ്പൊ ആ ശബരിമലയിലെ വരുന്ന ഭക്തർക്ക്, കാരണം മറ്റ് ഉള്ളവരെ ഇപ്പൊ മറ്റ് തീർത്ഥാടന സ്ഥലങ്ങളിലേക്ക് ഇപ്പൊ ഗുരുവായൂർ വന്നൊരു ഭക്തൻ വന്ന് ഇറങ്ങുന്നത് പറയുന്ന ബസിലും ട്രെയിനിലും അവിടെ അതിന്റെ മുമ്പിൽ വന്ന് ഇറങ്ങുകയാണ്. ഇത് അതല്ല. എത്രയോ നാള് ഇപ്പൊ എരുമേലി വഴി വരുന്ന ഭക്തരുണ്ട്, 2 ദിവസമാണ് അവർ വനത്തിനകത്തൂടെ യാത്ര ചെയ്താണ് വരുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ ചാലക്കയം വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ പമ്പയിൽ വന്നിറങ്ങിയിട്ട് അവിടുന്ന് 4.5 കിലോമീറ്റർ അതിശക്തമായ പിന്നെ വളരെ തൂക്കമായിട്ട് കിടക്കുന്ന മല കയറിയാണ് സന്നിധാനത്തെത്തുന്നത്. അപ്പോൾ അത്രയും കഷ്ടത
കഷ്ടപ്പാട് സഹിച്ച് എത്തുന്ന ഭക്തന് സുഗമമായ ദർശനം കൊടുക്കാനായിട്ടുള്ള സൗകര്യമാണ് സർക്കാർ ഒരുക്കേണ്ടത്. ഇപ്പൊ തന്നെ ഹൈന്ദവ സംഘടനകൾ പല ആവശ്യങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഇവർക്ക് താമസ സൗകര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സൗജന്യമായിട്ട് നൽകണം എന്നാണ്. ഇപ്പൊ ദേവസ്വം ബോർഡ് അവിടെ എല്ലാ അയ്യപ്പ ഭക്തർക്കും അവിടെ സൗജന്യ ഭക്ഷണം നൽകുന്നുണ്ട്. 24 മണിക്കൂറും അത് അവിടെ ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യയിലെ മറ്റൊരിടത്തും കാണാത്ത തരത്തിലുള്ള ഒരു അന്നദാന സംവിധാനമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. പക്ഷെ ഇക്കാര്യത്തിനകത്ത്, കാരണം സുഗമമായ ദർശനമാണല്ലോ ഏറ്റവും പ്രധാനം, അതിന് അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് വരേണ്ടത്. മുമ്പ് ശബരിമലയുടെ ഉന്നതാധികാര കമ്മീഷൻ ചെയർമാനായിട്ട് ഇരുന്നിട്ടുള്ള കെ ജയകുമാർ ഇരിക്കുന്ന കാലത്താണ് അവിടെ ഈ സന്നിധാനത്തിന് പരിസരങ്ങളിലൊക്കെ ഈ കടകളൊക്കെ ധാരാളം ഉണ്ടായിരുന്നത്. അതെല്ലാം മാറ്റി, കാരണം വളരെ തുറസായിട്ടുള്ള സൗകര്യം ഭക്തർക്ക് ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ അങ്ങനെ നിരവധി സൗകര്യങ്ങൾ കൊടുത്ത് നല്ല ദർശനം കൊടുക്കുക എന്നുള്ളതാണ് ഈ 15 മണിക്കൂർ. ഇപ്പൊ തിരുപ്പതിയിൽ എന്ന് പറഞ്ഞാല് ഈ ഇപ്പം 7 മണിക്കൂർ 8 മണിക്കൂർ ഒക്കെ എടുക്കുന്നുണ്ട്, അല്ലെ അതിൽ കൂടുതൽ എടുക്കുന്നുണ്ടാകാം. നേരത്തെ ബുക്ക് ചെയ്തിട്ട് പോകുന്നു, ബുക്ക് ചെയ്യാത്തവരും ഉണ്ട്, ബുക്ക് ചെയ്യുന്നവർ എത്രയോ തുക അവിടെ അടച്ചാണ്. പക്ഷെ അവർക്ക് അവിടെ സൗകര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വലിയൊരു മുറിക്കകത്ത് അവർക്ക് അവിടെ ഇരിക്കാം, അവർക്ക് വാഷ്റൂമുണ്ട്, പിന്നെ TV കണ്ടുകൊണ്ടിരിക്കാം, പിന്നെ ചെറിയ ലഘുഭക്ഷണം എന്ന് പറഞ്ഞല്ല വെള്ളം ബിസ്ക്കറ്റ് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് ശബരിമലയിലും അത് കഴിഞ്ഞ തവണ കൊടുത്തു വലിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഇരുന്നിരുന്ന് പോ, ഇവിടെ അതല്ല, ഇവിടെ എന്ത് ചെയ്തറിയാം, വടൻ കെട്ടി ഇങ്ങനെ നിർത്തുകയാണ്, ഇങ്ങനെ അട്ടിയടിക്കി നിൽക്കുകയാണ്. കുട്ടികളെയും ഒക്കെ കൊണ്ടുവരുന്നവര്, പിന്നെ പ്രായമായവര്, എത്ര പേര് കഴിഞ്ഞ തവണ പിന്നെ ബോധക്ഷയം ഉണ്ടായ അവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒന്ന് ആലോചിച്ച് നോക്ക്, 15 മണിക്കൂർ 20 മണിക്കൂർ ഇങ്ങനെ വടം കെട്ടി ഇങ്ങനെ ഒരേ നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടില്ല എന്നുള്ള, വെള്ളം കൊടുത്താൽ പോലും അങ്ങനെ നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. വേറെ തരത്തിലുള്ള സംവിധാനം ആലോചിക്കണം. ഇപ്പോൾ ഇത്രയും തരത്തിലുള്ള ഒരു പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ, വലിയ ഈ ഒരു ക്രൗഡ് മാനേജ്മെന്റ് വേണ്ട തരത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ വലിയ പരാജയം. അതിന്റെ കൂടെ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ തലവേദനയും ഉണ്ടാക്കി കൊടുത്ത് അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ. അതുപോലെ സാർ, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇങ്ങനെ ആകുമ്പോൾ ഒരു നഷ്ടം ഉണ്ടാകും ഒരു സൈഡില്. അത് മാത്രമല്ല സാർ, ഈ വരുന്നവരൊക്കെ വളരെ സാധാരണക്കാരായിട്ടുള്ള ഈ ഉൾഗ്രാമങ്ങളിൽ നിന്നുള്ള സ്വാമിമാരാണ്. അവർക്ക് ഈ പറയുന്ന പോലെ ഓൺലൈൻ ബുക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള ജ്ഞാനമില്ലാത്തവരൊക്കെ അവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം. അവരിതിനെ കുറിച്ചൊന്നും അന്വേഷിക്കുന്നില്ല. അവര് ഈ വൃശ്ചിക മാസം ആകുമ്പോഴത്തേക്കും മാലയിട്ട് വ്രതമെടുത്ത് കെട്ടുനിറച്ച് ഭക്തിയോടുകൂടി സന്നിധാനത്തേക്ക് നീങ്ങുന്നവരാണ്. പിന്നെ കാലിൽ ചെരുപ്പിടാതെ വരുന്നവരാണ്, അതാണ് ആലോചിക്കണം. അല്ലാതെ ഈ കോട്ടും സൂട്ടും ഇട്ടൊന്നും അല്ല വന്നിറങ്ങുന്നത്. AC ബസ്സിൽ വന്നിറങ്ങിയിട്ട് നേരെ അങ്ങ് അങ്ങോട്ട് വന്ന് നിന്ന് തൊഴുതിട്ട് അങ്ങ് പോവുകയല്ല. 500 രൂപയുടെയോ 1000 രൂപയുടെയോ ടിക്കറ്റ് എടുത്ത് വന്ന് അങ്ങനെയുള്ള സംവിധാനം ഒന്നും ശബരിമലയിൽ ഇല്ല. അപ്പോൾ ഈ അല്ലാതെയുള്ള തിരക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാനുള്ള സംവിധാനമാണ് ഉണ്ടാക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ ഈ സ്പോട്ട് ബുക്കിംഗ് ഇല്ലാതാക്കിയിട്ട് കൂടുതൽ തിരക്ക് ക്രിയേറ്റ് ചെയ്യുക. കഴിഞ്ഞ തവണത്തെ തിരക്ക് ക്രിയേറ്റ് ചെയ്തതാണെന്ന് പല വിദഗ്ധരും പറയുന്നുണ്ട്. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് ശബരിമലയില് നട തുറക്കുന്നത് കൂടുതൽ ദിവസത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അതിന്റെയൊക്കെ ഒരു പിന്നെ ഇപ്പൊ ശബരിമലയിൽ ഒരു യുവതിയെ കൊണ്ടുവന്ന് ഇറക്കിയതൊക്കെ നമുക്കറിയാം. അത് പിണറായി വിജയൻ വലിയ നവോത്ഥാന നായകനാണ് എന്നൊക്കെ വരുത്താൻ വേണ്ടിയാണ്. അതുപോലെ ഞാനും ഇവിടെ ഒരു നവോത്ഥാനം വരുത്താൻ പോകുന്നു എല്ലാവർക്കും, അതായത് ശബരിമലയെ എല്ലാ ദിവസവും തുറന്നിരിക്കാൻ എന്നുള്ള. ശബരിമലയെ മുമ്പും പല കാലത്തും അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഈ ശബരിമല തീർത്ഥാടന കാലത്ത് കേരളത്തിലെ വരുമാനം ആലോചിക്കണം. 3000 കോടിയാണെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്, കേരളത്തിലെ മാർക്കറ്റിലേക്ക് മറിയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, പോകുന്ന ഭക്തർ പോകുന്ന ആ വഴികളിലൊക്കെ തന്നെ എന്തുമാത്രം വിപണി അവിടെ ഉണരുകയാണ് ചെയ്യുന്നത്. ഇത്രയും സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്തര് കേരളം മുഴുവൻ മാർക്കറ്റ് ഉണരുകയാണ് ചെയ്യുന്നത്. എല്ലാ ഈ പൂജാ സാധനങ്ങളെ അതുപോലുള്ള ഭക്ഷണ സാധനങ്ങളെ ഒക്കെ ആയിട്ട് ഉള്ള മാർക്കറ്റിംഗ് ഇവിടെ നടക്കുകയാണ്. അതുപോലെ സാർ, ഇപ്പോഴും ഈ പറയുന്ന പോലെ ഈ ഒരു മണ്ഡലകാലത്തും ശാസ്ത്രീയമായിട്ട് ഇത്തരത്തിലുള്ള തിരക്കുകൾ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരുന്നതിന് പകരം കൊണ്ടുവന്നിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് ഈ പറയുന്ന പോലെ ഭക്തരുടെ എണ്ണം വെട്ടി കുറയ്ക്കുക. അല്ലാതെ അതിനപ്പുറത്തോട്ട് സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. അതൊരിക്കലും നടക്കുന്നതല്ല. ഒരു ഈ തീർത്ഥാടന കാലത്ത് കേരളത്തിലെ ജനസംഖ്യയുടെ അത്രത്തോളം ഭക്തരാണ് അവിടെ എത്തുന്നത്. മുൻകാലങ്ങളിലും വളരെ കുറച്ച് സ്ഥലം മാത്രമല്ലേ ഉള്ളൂ,
കൂടുതൽ സ്ഥലമൊന്നും പിന്നെ വനം വകുപ്പ് വിട്ടുകൊടുത്തിട്ടില്ല. അപ്പൊ ആ ഒരു പരിമിതമായ സ്ഥലത്തിനകത്താണ് ഈ ശബരിമലയില് അങ്ങനെ ഈ ഒരുപാട് പേർക്ക് അവിടെ വന്നങ്ങ് പിന്നെ ക്യാമ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ മകരവിളക്ക് സമയമാകുമ്പോൾ വലിയ പ്രശ്നമാണ് അവിടെ ഉണ്ടാകുന്നത്. കാരണം തിക്കും തിരക്കും ഒക്കെ ഉണ്ടാകുന്ന പല സമയത്തും തിക്കും തിരക്കും ഉണ്ടാക്കി പല വലിയ അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പുൽമേടിലും പമ്പയിലും ഹിൽ ടോപ്പിലും ഒക്കെ. അപ്പൊ അത് ഉണ്ടാകാതെ തരത്തിലുള്ള ഒരു മാനേജ്മെന്റാണ് ഇവിടെ ആവശ്യമെന്ന് പറയുന്നത്. അല്ലാതെ ഭക്തരുടെ ദർശന സൗകര്യം ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു മാനേജ്മെന്റ് അല്ല വേണ്ടത്. ദർശന സൗകര്യം ശരിയായ രീതിയിൽ കൊടുത്തുകൊണ്ടു പോകാൻ കഴിയണം. അവർക്ക് അവിടെ ചെല്ലുക, ദർശന പിന്നെ നന്നായിട്ട് ദർശനം നടത്തുക, വേറൊരു ഭാഗത്തുകൂടി ഈ പ്രസാദവും അപ്പവും അരവണയൊക്കെ വാങ്ങി ഇറങ്ങി പോകാനുള്ള സൗകര്യം ചെയ്യുക. ആ തരത്തിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത്. ഇതെല്ലാം പോകുന്നതും വരുന്നതും ഒക്കെ ഒരു വഴിയിലൂടെ ആകുമ്പോൾ അതിന്റെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അതുവരെ ഈ ചില സംഘടനകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളതാണ് ഈ ഒരു അനുഭവ സമ്പത്തുള്ള പോലീസുകാരെ അല്ല കഴിഞ്ഞ തവണ ഈ പ്രധാനപ്പെട്ട തിരക്കുള്ള ഭാഗങ്ങളിൽ നിയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സംഘടനകളിൽ നിന്ന് ഉയർന്നത് കേന്ദ്രസേനയെ കൊണ്ടുവന്നിട്ട് ഇത്തരത്തിൽ അവരുടെ ഭാഗത്തു നിന്നും കൂടെ ഈ ഒരു തിരക്ക് നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ കുറച്ചും കൂടി ഭക്തരനെ ദിവസവും കടത്തിവിടാനായിട്ട് പറ്റില്ലേ എന്നുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ പരിചയസമ്പന്നരായ പോലീസുകാരും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഈ 18-ാം പടിയില് കൃഷ്ണന്തുവിന് അറിയത്തില്ല, ആയിരിക്കും 18-ാം പടിയുടെ ആ ഒരു ചിത്രത്തിൽ കാണുന്നതല്ലേ അറിയത്തുള്ളൂ, പോയിട്ടുണ്ട്, അത് ഓർമ്മയിൽ ഉണ്ടാകത്തില്ല. 18-ാം പടിയിൽ എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ ഒരു സമയം 60-70 പേർക്ക് വരെ. കാരണം ഇവര് ഇങ്ങനെ സ്ലോ ആയിട്ടല്ല, ഇവര് 1-ാമത്തെ പടി അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ തന്നെ 18-ാമത്തെ പടി മുകളിൽ ചെല്ലുന്നത് അറിയത്തില്ല എന്നുള്ളതാണ്. ഇങ്ങനെ നിൽക്കുകയാണ് ഈ പോലീസുകാര്, അവരിങ്ങനെ പിടിച്ച് തൂക്കിയെടുത്തായിരിക്കും. അത് ചെറിയല്ല, വളരെ നല്ല പെരുമാറ്റം തന്നെയാണ്. വളരെ ഇതായിട്ട് അങ്ങ് നമ്മളെ മുകളിൽ എത്തിക്കുക. അല്ലാതെ ഭക്തരുടെ സൗകര്യത്തിനനുസരിച്ച് ഓരോ പടിയിലും തൊട്ട് തൊഴുത് മുകളിൽ എത്തുക എന്ന് പറയുന്നത് ഈ തിരക്ക് കാലത്ത് തീർത്ഥാടന കാലത്ത് നടക്കുന്നതേ അല്ല. അപ്പൊ അവിടെ സ്ലോ വരുത്തിയാൽ പതുകെ ആയി കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന ക്യൂ നിൽക്കുന്നവരുടെ സമയം വീണ്ടും കൂടി വരും എന്നുള്ളതാണ്. അതാണ് കഴിഞ്ഞ തവണ സംഭവിച്ചത്. അവിടെ 18-ാം പടി ഇലെ ഭക്തരെ കയറ്റിവിടുന്നതിൽ അവര് വളരെ പതുക്കെ ആയിരുന്നു. അതായത് വേണ്ട തരത്തിലുള്ള ഇത്രയും നല്ല ആരോഗ്യമുള്ള പോലീസുകാർ തന്നെ അവിടെ നിന്നെങ്കിലേ പറ്റുള്ളൂ. കാരണം ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഭക്തർ എന്ന് പറഞ്ഞാലേ അവരിത്തിരി വലിയ ശരീര പ്രകൃതിയോട് കൂടിയവരെയാണ്. അവരെയൊക്കെ വലിച്ചങ്ങ് മുകളിലെത്തിക്കണം. പിന്നെ അവിടെ ചെന്ന് നിന്നാലും അവർക്കവിടെ ഒന്ന് ഇത്രയും ദൂരം മണിക്കൂറുകൾ താണ്ടി വരുന്നവരാണ്, ദിവസങ്ങളെടുത്ത് വരുന്നവരാണ്. അവർക്കൊന്ന് ദർശിക്കാനുള്ള ഒരു സമയം കൂടി കൊടുക്കണം. അത് പലപ്പോഴും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ള പരക്കെ പരാതി എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ തവണ അതുണ്ടായി. കാരണം അവിടെ ശ്രീകോവിലിന് മുമ്പിൽ ഇവരെ പെട്ടെന്ന് വലിച്ചു മാറ്റുന്നു, പിടിച്ച് വലിച്ചെറിയുന്നു, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയും ദൂരെ നിന്ന് വരുന്നവരല്ലേ, വ്രതമെടുത്ത് വരുന്നവരാണ്. അല്ലാതെ അവർ ഇവരൊരു പിന്നെ ഉല്ലാസയാത്രയ്ക്ക് വന്നവരല്ല. അപ്പൊ അവർക്ക് അതിനുള്ള സൗകര്യം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഈ സ്പോട്ട് ബുക്കിംഗ് നിർത്തലാക്കി എന്നൊക്കെ പറയുന്നത് അത് ശുദ്ധ അസംബന്ധമായിട്ടുള്ള കാര്യമാണ്. വരുന്ന തീർത്ഥാടകരെ ഒക്കെ തന്നെ അതിനനുസരിച്ച് കയറ്റി വിടുക എന്നുള്ളതാണ്. ഇതുവർ സർക്കാരിന് പിൻവലിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതുപോലെ സർ, കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതാണ് ഈ ഓൺലൈൻ ബുക്കിംഗ് ചെയ്തിട്ട് വരുന്നവർക്ക് തന്നെ കൃത്യസമയത്തൊന്നും എത്താൻ സാധിക്കുന്നില്ല. ഈ പറയുന്ന പോലെ ബസ്സിലും ട്രെയിനിലും ദൂരദേശത്ത് നിന്ന് വരുന്നവരാണ്. അവർ ഈ പറയുന്ന പോലെ പല ഇടത്താവളങ്ങളിലും താമസിച്ച് വിശ്രമിച്ചൊക്കെ വരുന്നവരാണ്. അവർക്കൊക്കെ കഴിഞ്ഞ തവണ ഈ ഒരു കറക്റ്റ് സമയത്തോട്ട് എത്താൻ സാധിക്കാതെ വരുമ്പോഴാണ് അവർ ഈ സ്പോട്ട് ബുക്കിംഗ് എല്ലാം ഉപയോഗിച്ചിട്ടായിരുന്നു പിന്നെ അവർ കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത്തവണ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ വരുന്ന ഭക്തരൊക്കെ പിന്നെ എന്ത് ചെയ്യും? അതാണ് കൃഷ്ണൻ ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ഇത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമാണ്. ഇതൊരു കാനന ക്ഷേത്രമാണ്. കാര്യം നമ്മുടെ കേരളത്തിലെ റോഡുകളിൽ കൂടിയാണല്ലോ വാഹനം ഇങ്ങനെ എത്തേണ്ടത്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന താമസം, പിന്നെ അതുപോലെ തന്നെ മല കയറിയാണ് വരുന്നത്. ഒരു ഭക്തൻ ഇപ്പോൾ വൈകുന്നേരം 4 മണിക്ക് ദർശന സമയം കൊടുത്തിരിക്കുന്നു. ചിലപ്പോൾ മല കയറി വരുമ്പോൾ അതിൻ്റെതായ താമസം ഉണ്ടാകുന്നു, ക്ഷീണമുണ്ടാകുന്നു. അപ്പൊ അതിനനുസരിച്ച് കയറി വരാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഈ പിന്നെ ഓടിച്ചാടി കയറി അങ്ങ് കയറി വരാൻ പാടില്ല. അതിന് ഒരു സാധാരണ ഒരു മനുഷ്യന് അവിടെ കയറി വരാനായിട്ട് 2 മണിക്കൂർ കുറഞ്ഞതെടുക്കും. 2-2.5 മണിക്കൂർ വരെയും എടുക്കുന്നവരുണ്ട്, 3 മണിക്കൂറും എടുക്കുന്നവരുണ്ട്. കാരണം വളരെ റെസ്റ്റ് ചെയ്ത്
ഒക്കെ വരുന്നവരാണ്. പിന്നെ ഈ എരുമേലിയിൽ നിന്ന് വരുന്ന ഭക്തർ ധാരാളമുണ്ട് തീർത്ഥാടന കാലത്ത്. എരുമേലിയിലെ അത് കാനനപാതയാണ്, അത് തീർത്ഥാടന കാലത്ത് മാത്രമേ തുറന്നു കൊടുക്കത്തുള്ളൂ. ഈ രണ്ട് മാസം അത് രണ്ട് ദിവസം എടുക്കും. രണ്ട് ദിവസമാണ്, രണ്ട് ദിവസം കൊടും മലയ്ക്കകത്തൂടെ മലകയറിയാണ്, കൊടും വനത്തിനകത്തൂടെയാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്നവർക്ക് അതിൻ്റെതായ ക്ഷീണവും താമസവും ഉണ്ടാകുന്നുണ്ട്. അല്ലാതെ ഇവർ പറയുന്ന സമയത്തിന് വന്ന് ദർശനം നടത്തണമെന്നൊന്നും നടക്കുന്ന കാര്യമല്ല. ഇപ്പൊ അതാണ് തിരുപ്പതി മാതൃക എന്നുള്ളത് കുറെ കാലമായിട്ട് ഇവർ പറയുന്നതാ. അത് ഒരിക്കലും നടക്കത്തില്ല. തിരുപ്പതിയുടെ പിന്നെ പിന്നെ അതിന്റെ ജിയോഗ്രഫിക് ബാക്ക്ഗ്രൗണ്ട് ഏത് തരത്തിലാണ്, ശബരിമലയുടെ ജിയോഗ്രഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഏത് തരത്തിലാണ്, അതറിയാതാണോ ഇവരൊക്കെ ഇത്തരത്തില് ഈ ചില കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്? ഏതെങ്കിലും സ്ഥലത്ത് തവണയെങ്കിലും ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച്, അല്ലെങ്കിൽ ഇപ്പൊ ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളൊക്കെ തന്നെ, സീസൺ ആരംഭിച്ചിട്ടില്ല, അതിനു മുൻപ് തന്നെ ഇതെല്ലാം ഒന്ന് പരിഹരിച്ചുകൊണ്ട് ഇത്തവണയെങ്കിലും ഈ പറയുന്ന 41 ദിവസത്തെ കഠിനമായ വ്രതം എടുത്ത് വളരെ ഭക്തിപൂർവ്വം എത്തുന്ന ഭക്തർക്ക് നല്ലൊരു തീർത്ഥാടനം തന്നെ ശബരിമലയിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.